രണ്ട് ദിവസം മുൻപ് ഒരു ജർമ്മൻ വനിത ഇവിടെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് രമണ മഹർഷിയുടെ രമണ മഹർഷി സമാധിയായ സ്ഥലമാണത്. അവിടെ ഒരുപാട് സന്യാസി വര്യന്മാർ യോഗീശ്വരന്മാരൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ ശേഷാദ്രി എന്ന് പറയും, പിന്നെ വിശ്വസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്, രാം സൂറത് കുമാർ, അവരൊക്കെ വളരെയധികം പേരും പ്രശസ്തിയുള്ളവരാണ്. അതിന് മുൻപ് കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് തിരുവണ്ണാമല. അവിടെ കുറേ ഫേക്ക് സ്വാമിമാർ വന്നിട്ടുണ്ട്, സന്യാസിമാർ, ആസാമിമാർ എന്ന് പറയാം. വേഷമെടുത്തിടുക, കാവ്യവസ്ത്രം എടുത്തിടുക, അവിടെ വരിക. അവിടെ അന്നത്തിന് മുട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അന്നദാനത്തിൻ്റെ സ്ഥലമാണ്, ജ്ഞാനദാനം നടത്തുന്ന സ്ഥലമാണ് ഇവിടെ. ഹിമാലയൻ താഴ്വരകൾ, അതായത് ഋഷികേശ്, ഹരിദ്വാർ, ഋഷികേശ് എന്നീ ഇത്യാദി സ്ഥലങ്ങൾ, ഉത്തരകാശി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അന്നദാനത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ തിരുവണ്ണാമല ഫ്രീ ആയിട്ട് അന്നം കിട്ടും. ആര് വന്നാലും അതെ, ഇപ്പം നിങ്ങളെ ഈ കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ആര് വന്നാലും നിങ്ങൾക്ക് അന്നത്തിൻ്റെ കാര്യം ഉറപ്പാണ്. ഇവിടെ അരി ആരും സംശയമില്ല. അപ്പം ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ കാവ്യവസ്ത്രം ചുറ്റി വന്നിട്ടുണ്ട്. ഇവർ മറ്റൊരു രീതി കൂടിയുമുണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്ന സ്ഥലമാണ് ഈ തിരുവണ്ണാമലയിൽ. ഒരുപാട് വിദേശികൾ വരും തിരുവണ്ണാമല. അതൊരു അവിടെ മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിൽ ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്. പണ്ട് സത്യസായിബാബയുള്ള സമയത്ത് അവിടെയും കുറേ വിദേശികൾ വരാറുണ്ട്. അവർക്കെന്തോ ചില സ്ഥലങ്ങളോടൊരു പ്രത്യേക പ്രതിപത്തി. അവിടേക്ക് അവർ വരാറുണ്ട്, ശിവഗിരി ഭാഗത്ത് വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സ്ത്രീ പുരുഷന്മാർ വിദേശികൾ, അവർ ഇന്ത്യയിൽ വന്നാൽ 6 മാസം അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നേപ്പാളിലേക്കോ ശ്രീലങ്കയിലേക്കോ ഒക്കെയും പോകണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു വെച്ചാൽ, ചില ആളുകൾ, ചില അവിടെ നിന്ന് വരുന്ന ചില പുരുഷന്മാർ, യൂറോപ്യൻസ്, ഇവിടെ വന്ന ഏതെങ്കിലും പാവപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞൊരു രേഖയുണ്ടാക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുപോലെ ചില സ്ത്രീകൾ ഇവിടെയുള്ള ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഇവരൊക്കെ ഉണ്ട്, പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചു തോന്നിയൊരു രേഖയുണ്ടാക്കും. പിന്നെ അവർക്കിവിടെ ഒന്നും താമസിക്കാൻ ബുദ്ധിമുട്ടില്ല. 6 മാസം കൂടുമ്പോൾ 6 മാസം കൊണ്ടും പോകണം എന്നില്ല. അവർക്കിവിടെ പെർമനൻ്റായിട്ട് താമസിക്കുക. അങ്ങനെ ചില ചിട്ടവണ്ണങ്ങളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഫേവർ അവർക്ക് കിട്ടും. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ പല ഇങ്ങനത്തെ ആൾക്കാർ മുതലെടുക്കാറുണ്ട്. ഈ സ്ത്രീ എവിടെയും പുറത്തു പോയി വരുന്ന സമയത്ത് ഔദ്യോഗികമായിട്ടുള്ള ഭർത്താവല്ലേ, അല്ലെങ്കിൽ കുറച്ച് പൈസയും കൊടുക്കും. ഇങ്ങനെ ഉപജീവനം നടത്തുന്നവരുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പതിവാണത്. അത് മറ്റേ ഹിമാലയൻ താഴ്വരകളിൽ പോയാൽ നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെ ഇരിക്കുക, ഇവിടെ ഒരാൾ നല്ല ആരോഗ്യത്തോടെ കാത്തനാണ്, നല്ല ഉയരമുണ്ട്, തടിയുണ്ട്. അയാൾ ഈ കാവ്യവസ്ത്രം ചുറ്റിയിട്ട് മറ്റേ തലയിൽ ജടയക്കും കെട്ടി വെച്ച്, തലയിൽ കെട്ടക്കും കെട്ടി, ദ്രാക്ഷമാലയ്ക്കും ധരിച്ച് നടക്കുന്ന ഒരാളാണ് ഇവിടെ. അയാളൊരു ജർമ്മൻ വനിത. ഈ ഇംഗ്ലീഷുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറുക. ചിരിച്ച് ഹവാറിയെന്ന് ചോദിച്ച് ചിലപ്പോൾ അവർ വണക്കം പറയും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമസ്തേ എന്നൊക്കെ പറയാം, അവർക്ക് അറിയാം. അത് അവരുടെ മര്യാദകളാണ്. ഇയാൾ അതിലൊരു പെൺകുട്ടിയെ നോട്ടിട്ടു. ഇയാൾ ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഹവാറിയു എന്ന് ചോദിക്കും. അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഈ കുട്ടികൾക്ക് സമ്മാനിക്കും, മിഠായിക്കും വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഈ കുട്ടി ഇയാളെ കാണുമ്പോൾ വളരെ സന്തോഷമായിട്ട്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഒരു പ്രേമം അങ്കുരിച്ചു, ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. ഇവരെ കണ്ടു കഴിഞ്ഞാൽ പേടിയോ, അങ്ങനത്തെ ഒരു രൂപമാണ്. ഇങ്ങനൊരു ആശ ജനിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ പിന്നാലെ കൂടി. പക്ഷേ ഇയാളുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടുകൂടിയിട്ട് ആ കുട്ടി ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ആ ജർമ്മൻ മരുന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഇയാൾ പിന്നാലെ കൂടി. അങ്ങനെ എന്തുകൊണ്ട് 2 ദിവസം മുമ്പ് ഈ കുട്ടിയെ പിടിച്ചു വലിച്ചു. ഇയാളുടെ ഇലെന്തോ വെട്ടുകത്തിയോ മറ്റോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുവാണോ മറ്റുണ്ടായിരുന്നു, കുട്ടിയെ പെട്ടാൻ തുടങ്ങി. എന്നെ വിവാഹം കഴിച്ചില്ല, ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇയാൾ പിന്നാലെ ഓടി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് എന്നെ എനിക്ക് കാണിച്ചു തന്നിരുന്നു, കാണിച്ചിരുന്നു. പക്ഷെ അത് കുറേ ആളുകളുടെ ലഹളിയും അതൊക്കെയാണ് കണ്ടത്, വ്യക്തമല്ല അതിൻ്റെ കാര്യങ്ങൾ. ഓടി. അപ്പോഴും ആൾക്കാർക്ക് വിവരം മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, എന്തോ ലഹളിയാണെന്ന് മനസ്സിലായി. ആൾക്കാരും കൂടി. അപ്പോഴേക്കും ഇയാൾ ചെന്ന് ആ പെൺകുട്ടിയെ മുടി ചുറ്റിപ്പിടിച്ച് വാളൊക്കെ പെട്ടാൻ ഉള്ളവരോട് വാൾ ഉയർത്തി. ആ ഓർമ്മയെ പിന്നാലക്കുണ്ടായിരുന്നു. ഈ കുട്ടി ആയോധന കലയിൽ, മാർഷ്യൽ ആർട്സിൽ വിദഗ്ധയായിരുന്നു.
നമ്മൾ പറയുന്നത് കറാട്ട വിദഗ്ധ എന്ന് പറയുന്നത്. ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ എല്ലാ കഴിവുകളും പുറത്തെടുത്തു. പിന്നെ ഇവിടെ നടന്നത് എന്താണെന്ന് നാട്ടുകാർക്ക് അറിയാം. ഇയാൾക്ക് ഇവന് ഈ കുട്ടി കയറി പിടിക്കാൻ ശ്രമിച്ചോണ്ടൊന്നും അറിയില്ല. അക്ഷരാർത്ഥത്തിൽ അവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അക്ഷരാർത്ഥത്തിൽ ഇവനെ താഴ്ത്തിട്ടിട്ട് അവൻ്റെ അണ്ടം ചവിട്ടി പൊളിക്കുകയായിരുന്നു. ഒരു ചുരുങ്ങിയത് ഒരു 50 ചവിട്ടെങ്കിൽ അവിടെ ചവിട്ടിയിട്ടുണ്ട്. ഇനിവന് ഈ ജന്മത്തിൽ ആ ഭാഗത്തുകൂടെ ഇനി മൂത്രമൊഴിക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അതുപോലെ ചവിട്ടി പൊളിച്ച് അവിടെ ചവിട്ടി പൊളിച്ചത് ആ വാളി കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ നാട്ടുകാർ കൂടി അവനെ ഏകദേശം അവൻ്റെ ശവാസനം മറ്റേ ആകൃതിയിലാക്കി മാറ്റി എല്ലാ അടവുകളും മറ്റേ 18 അടവുകൾ പറഞ്ഞില്ലേ, 18 അടവുകളും നടത്തിയിട്ട് പൂഴിക്കടലടി നിലത്തിട്ടിട്ട് അവന് ശരിക്കും മണ്ണിലിട്ട് ഉരുട്ടി ആ രീതിയിൽ എത്തിച്ചു അവസാനം. അതിന് 19-ാമത്തെ അടവാണ് അണ്ടം ചവിട്ടി പൊളിക്കരുത്, അതും ചവിട്ടി പൊളിച്ചു. അവനിനി ആണുമല്ല പെണ്ണുമല്ലാതെ ജീവിക്കുന്നവരും ജന്മം മുഴുവൻ ജീവിക്കുന്നവരും സ്വാമിയാണ്. സ്വാമി ഇതും സ്വാമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, ഇവനീ സ്വാമി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവനെവിടുന്ന് സ്വാമിയുടെ പട്ടം കിട്ടിയെന്ന് ആർക്കും അറിയില്ല. ഇത് ഒരു സന്യാസിയാകണമെങ്കിൽ ഒരു ആശ്രമത്തിൽ പ്രസ്ഥാനത്രയം ശങ്കരഭാഷ്യ സഹിതം പഠിച്ച് നമ്മൾ ഇവിടെ കാണുന്ന സാധാരണ സന്യാസിമാർ ചിന്മയ മിഷനിലും രാമകൃഷ്ണ മിഷനിലൊക്കെയുള്ള സന്യാസിമാരെ കാര്യമാണ്. അവർക്ക് പഠിച്ചവരാണ്, പഠിച്ച ആൾക്കാരാണ് അവർ. സംസ്കൃതം പഠിച്ചവരും വേദവേദാന്തങ്ങൾ പഠിച്ചവരായിട്ടുള്ള ആൾക്കാരാണത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, നമ്മളോട് ചെന്ന് ചേരുന്ന സമയത്ത് നമ്മളോട് സാധകൻ മാത്രമാണ്, സാധകൻ മാത്രം. വെള്ളയും വെള്ളയും വസ്ത്രം ഇട്ട് തലയും മുട്ടയടിച്ച് സാധകനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അവിടെ പല സർവീസും ചെയ്ത് ഇത് കഴിഞ്ഞ് പഠനം 5-8 വർഷത്തെ പഠനം കഴിഞ്ഞ് ചിലപ്പോൾ 5-6 വർഷത്തെ പഠനം കഴിഞ്ഞ് 12 വർഷമാണ് കൈലാസാശ്രമത്തിൽ. ആ പഠനം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പൊസിഷനാണ് ശിവാനന്ദ സ്വാമിയെ അഡപ്റ്റ് ചെയ്തതാണ്, മഞ്ഞവസ്ത്രം കിട്ടും. അപ്പോൾ ബ്രഹ്മചാരിയെ ഇത് നിന്ന് പിന്നെ 10 വർഷം നടക്കണം. രാമകൃഷ്ണ മിഷനിലേക്കാണ് 10 വർഷമാണ്. ഇത് കഴിയുമ്പോഴാണ് സന്യാസം കിട്ടുന്നത്, അപ്പോഴാണ് അയാൾ സ്വാമിയാകുന്നത്. ഇപ്പം ഇവിടെ ഒരു സ്വാമിയുണ്ട്, അയാൾ മറ്റേ എന്താ അതിന് പറയുക, മറ്റേ പ്ലൂട്ടോണിയം സ്വാമി എന്ന് പറയും. നമ്മൾ ഇന്നാള് പറഞ്ഞു പ്ലൂട്ടോണിയം സ്വാമി. മദ്രസകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾ നന്നാവും, മുസ്ലിം കുട്ടികൾ നന്നായി കഴിഞ്ഞാൽ ഹിന്ദു കുട്ടികൾ മോശമാവും. അതുകൊണ്ട് മദ്രസകൾ നിർത്തിവെക്കാൻ പറഞ്ഞേ ഒരു വികടാനന്ദ സ്വാമി. ആരോ എന്നോട് പറഞ്ഞു അത് മുപ്പ് ഇട്ടപ്പോൾ ഞാൻ പിന്നെ അനുവർത്തിക്കുകയാണ് ചെയ്തത്, ചാന്ത്പൊട്ട് സ്വാമി കണ്ട് നല്ല ചാന്ത്പൊട്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് അയാൾ പറയുന്നത് ഈ പിണറായി വിജയൻ ശരിയല്ല, നമ്മളുടെ ഉമ്മൻചാണ്ടി ശരിയല്ല, രമേശ് ചെന്നിത്തലും ശരിയല്ല, കുഞ്ഞാലിക്കുട്ടിയും ശരിയല്ല, ആരുടെ മുഖ്യമന്ത്രി ആവാനുള്ള ഇതില്ല. ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അത്ര മുഖ്യമന്ത്രി ആവാൻ, ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാന്ത്പൊട്ട് സ്വാമിയെ പറഞ്ഞത്. ഈ ശ്രീധരൻ, ശ്രീധരൻ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയില്ല. അതേ ഇലക്ഷൻ ഞാൻ 10 വോട്ട് തേച്ചു കിട്ടില്ല, അങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടിയില്ല, നല്ല മനുഷ്യനാണ്. മറ്റേ മെട്രോമാൻ എന്ന് പറയുന്ന ആൾ ഒരു വ്യക്തി എന്നുള്ള എനിക്ക് അയാൾ ഉത്തമനാണ്, ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ പോയിട്ട് ഇലക്ഷൻ ഞാൻ 10 വോട്ട് കിട്ടുമോ? അതിനൊരു രാഷ്ട്രീയ പാർട്ടി അവർക്കൊരു സംഘം ഉണ്ടായിരിക്കണം, അതിൻ്റെ നേതാക്കന്മാരിൽ നിന്നാൽ അനി അയാൾ വോട്ട് ചെയ്യുന്നാലേ പറ്റുള്ളൂ. പക്ഷേ ഈ പൊട്ടൻ ചക്കു പറയുകയാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയുന്നൊരു വളിപ്പൻ എന്ന് പറയാം. ചാന്ത് പൊട്ടുന്ന വളിപ്പനോ മണവണാഞ്ചനോ ഒക്കെയും എല്ലാ പേരും അയാൾക്ക് യോജിക്കും. മോന്തായ മേധശാരി ഇതിൽ തന്നെയാണ് എല്ലാ പേരും യോജിക്കും. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ അയാ പറഞ്ഞു വരുന്നത്. അയാൾ സ്വാമിയല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വാമി സ്വാമി എന്ന് പറയുന്ന നടക്കുന്ന അയാൾക്ക് പറഞ്ഞു ഞാൻ സ്വാമിയല്ലെന്ന്. അയാളെ സ്വാമിയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ അയാൾ എവിടെ നിന്നാണ് സന്യാസം എടുത്തത്, അയാളുടെ സന്യാസ ഗുരു ആരാണ്? അപ്പം കള്ളത്തരല്ലേ കാണിക്കുന്നത്? നാട് മുഴുവൻ സപ്താഹം നടത്തി നടന്നു ഈ മണകുണാഞ്ചൻ, എന്നിട്ട് പെണ്ണുങ്ങൾ മുഴുവൻ വന്നിട്ട് വാരി കോരി കൊടുത്തു, പൈസ വാരി കോരി കൊടുത്തു, എല്ലാവരും പറ്റുകയാണ് ചെയ്തത്. സ്വാമി എന്നുള്ള പേര് മറ്റേ ആൾ സന്യാസം എടുത്തിട്ടില്ല. സന്യാസം എടുക്കാത്തവൻ സ്വാമിയായിരിക്കുമോ? എല്ലാവരും ഇപ്പോൾ പിടിക്കാത്ത ആൾ വ്യക്തി വക്കീലായിരിക്കുമോ? MBBS അതിന് മേലെ കയറാത്ത ഒരാൾ ഡോക്ടറായിരിക്കുമോ? അപ്പം എല്ലാത്തിനും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ? അതുപോലെ തന്നെ സന്യാസം എടുക്കാത്ത ഒരാൾ സ്വാമിയാവുന്നില്ല. അതാണ് നമ്മുടെ പരമ്പര സമ്പ്രദായം, അതാണ്. അയാളിപ്പോൾ ബ്രഹ്മചാരി എന്നുള്ള പേരിനാണ് അർഹൻ, അയാൾ ചൈതന്യ എന്ന് കൂടെ ഉള്ളത്. പക്ഷേ അയാളിപ്പോൾ ഞാൻ സ്വാമിയാണ്, ഞാൻ സ്വാമിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവിടെ തന്നെ ആൾക്കാരെ പറ്റിക്കുകയാണ്, പിന്നെ അവർക്കൊക്കെ അതേ കഴിയൂ, അത് പോട്ടെ. അപ്പം ഇവിടെ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് 19-ാമത്തെ അടവാണ് അണ്ടം ചവിട്ടി പൊളിക്കല്, അത് കഴിഞ്ഞു. അതായത് ശരിക്കും പറയുക, അയാളുടെ ഗുണ്ടുമണി ചമ്മന്തി പരിവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബോധം കിട്ടുപോയി, ബോധം കിട്ടുപോയി അയാൾ. ബോധം വന്ന സമയത്താണ് നാട്ടുകാരുടെ അടുത്തത്. അത് 20-ാമത്തെ അടവാണ് അത്രേ, 20-ാമത്തെ അടവ് തന്നെ എന്ന് പറയില്ല, 20-ാമത്തെ അടവ്. ചെള്ളക്കടി, പിൻകഴുത്തിലടി, പുറങ്കാൽക്കടി, അതിൻ്റെ ഓതിരം കടകം അതല്ല, ഇത് വെറും സിമ്പിൾ ചെള്ളക്കടി, പുറങ്കാൽക്കടി,
പിൻകഴുത്തിലടി എന്തിനേ തമിഴന്മാരാണ് കേരളീയരെ പോലെയല്ല ഓ നമ്മൾ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല അവരെ വന്നിട്ട് അവിടെ തള്ളശ്ശിമാര് വന്നിട്ട് വരെ അതായത് ഇതൊക്കെയും ചെയ്യുന്നത് ഒരു ദൈവികമായിട്ടുള്ള ചടങ്ങെന്നുള്ള നിലയ്ക്കാണ് തള്ളാർ വന്നിട്ട് അവരുടെ കച്ചവടത്തടി കൊച്ചുകുട്ടികൾ വന്നിട്ട് അവർ വരെയാട്ടി എല്ലാവരും കൂടി അതിനൊരു പരിവാക്കിയിട്ട് അവിടെ പിടിച്ചു കെട്ടിയിട്ടു പോലീസുകാർ വന്നു അത്രേ പോലീസുകാർ വന്നിട്ട് ആദ്യമായി പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞത് കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസുകാരൻ വന്നപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ടർ പറഞ്ഞെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നാ പറഞ്ഞത് അത്രേ അതുപോലെയാണ് പൊതിഞ്ഞു കിട്ടിയിട്ടാ കൊടുത്തതെന്നാ പറയുന്നത് ഇങ്ങനെ കുറേ ആളുകൾ അതായത് ഇംഗ്ലീഷുകാരെ കണ്ടു കഴിഞ്ഞാൽ മതം പൊട്ടും ഇവിടെ ഒരു ആൾദൈവമുണ്ട് നമ്മുടെ നാട്ടിൽ അവരെവിടേക്ക് അവരുടെ നാടകം ആടാൻ പോകുന്നു മാട്ട നാടകം ആടാൻ പോകുമ്പോഴും ഗാനമേളി നാടകമാണല്ലോ അവരുടെ പരിപാടി ഇപ്പം കാണാനില്ല ഇപ്പം ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് അമ്മച്ചി ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് ആൾദൈവം പുറത്തേക്ക് വരില്ല അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് അത്ര പിണറായി വിജയൻ പലതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് വെല്ലുവിളിയായിരുന്നു മുഴുവൻ ഗവൺമെൻറ് വെല്ലുവിളിയായിരുന്നു ഇപ്പോൾ വലിയ അനുസരണയാണ് ഇപ്പോൾ എവിടെയും പോയി ഒളിച്ചെന്നറിയില്ല ഏതായാലും വിദേശത്ത് പോയില്ല എവിടെയും ഈ കൊറോണ ഉണ്ടല്ലോ ഇവിടെ എവിടെയും അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ മക്കളും വേണ്ട ആരും വേണ്ട ഇവർക്കും ഇതുപോലെ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിയായിട്ട് പോകുന്ന സമയത്ത് ഒരു 7 ബസ് ചിലപ്പോൾ 8, 10, 9 ഒക്കെ ബസ് ഉണ്ടായിരിക്കും നമ്മൾ കണക്കെടുക്കുക 7 ബസ് ഒരു കണക്കില്ല 7 ബസ് 7 ബസ്സിൽ 6 ബസ് നല്ല ബസ്സായിരിക്കും എയർ കണ്ടീഷനൊക്കെ ആയിരിക്കും അതിലെ സീറ്റിൽ ഒരാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് 50 പേരോ 40 പേരോ ഒക്കെ ഉണ്ടാവുള്ളൂ അന്തസ്സായിട്ട് ആ 7, 6 വണ്ടികൾ മുന്നോട്ട് പോകും പിന്നാലെ ഒരു വണ്ടി കാണാം കുറെ കുറഞ്ഞമാർ ഇന്ത്യക്കാർ ഇന്ത്യൻ ഡോഗ്സ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഡോഗ്സ് ശരിക്ക് മറ്റേ വറകുപെട്ടികളും വെള്ളം കോരികളും കൃത്യമായിട്ട് അത് തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ പാത്രം ഉണ്ടാവും ചെമ്പ് കലങ്ങളൊക്കെ മേലെ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ പോയി ഉടനെ തന്നെ മസാല ദോശ ഉണ്ടാക്കി വെക്കൽ വട ഉണ്ടാക്കി വെക്കൽ അപ്പോൾ ഇംഗ്ലീഷുകാരും എന്തിനാണ് പോകുന്നത് അവരെപ്പോ ഇവിടെ ഏതെങ്കിലും സ്പോട്ടിൽ പോയാൽ അവരാണ് സ്പ്രെഡാവില്ല അവിടത്തേക്ക് അടുത്ത ഗ്രാമങ്ങളിലേക്കും അടുത്ത സ്റ്റേഷനുകളിലേക്കും ഒക്കെ സ്പ്രെഡായിട്ട് കിടന്ന് നടക്കും അവിടെ ഇവിടെ കിടന്ന് നടക്കും ആ സമയത്ത് ആൾക്കാർ ചോദിക്കും എന്താ ഇവിടെ കുറേ ഇംഗ്ലീഷുകാർ അറിയില്ലേ നമ്മുടെ അമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പറയും ഭയങ്കരല്ലേ ഭയങ്കര വിദേശികൾ പോലും അവരെ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കേണ്ട സംഭവമാണ് ഒരു അമേരിക്കക്കാരനോ ഒരു ബ്രിട്ടീഷുകാരനോ ഒരു ന്യൂസിലാൻഡുകാരനോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയക്കാരനോട് വരില്ല യൂറോപ്യൻസ് അവിടെ തണുപ്പങ്ങളും വല്ലാത്ത ഗതിയിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന സമയത്ത് ഉത്തരധ്രുവത്തിൻ്റെ അടുത്താണല്ലോ അവർ ആ 7 മാസം അവിടെ ജോലി ചെയ്ത് ആ ശമ്പളം ആ കൈ കിട്ടുന്ന പൈസ കൂട്ടി 4 മാസം സുഖമായിട്ട് ജീവിക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ നോർവേയിലൊക്കെ ആണെങ്കിൽ ഇന്ത്യൻ മണി 5-6 ലക്ഷം രൂപ കൊടുക്കണം ഇലക്ട്രിസിറ്റി ചാർജ് കാരണം തൊട്ടതിന് മുഴുവൻ പിടിച്ചതിന് മുഴുവൻ മൊത്തം വീട് ചൂടാക്കിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ കാരണം മൈനസ് ഏരിയ വരുന്നത് -6, 7, 8, 9, 10 വരുന്ന സ്ഥലമാണത് അതിൻ്റെ അവിടെ നടന്ന് നീങ്ങി കഴിഞ്ഞാൽ ഉത്തരധ്രുവായി അപ്പം ആ സമയത്ത് അവർ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയിൽ വരുന്ന ലോഡ്ജിന് മുടിമണി റൂം എടുത്താൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവർ ചില പോയിന്റ്സ് കണ്ടുവച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടാണ് ഇവരെല്ലാം ഒത്തുചേരുന്നത് നമുക്ക് ഇന്ന സ്ഥലത്ത് വരാൻ അങ്ങനെ ചില മേഖലകളുണ്ട് അങ്ങനെ അവിടെ വരെ ഒത്തുചേരുന്നു അവരിവിടെ കുറച്ച് കാലം താമസിക്കുന്നു എന്നിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മച്ചിയുടെ കൂടെ പോകുമ്പോൾ അമ്മച്ചി മന്ത്രം പഠിക്കും സായിബാബയുടെ കൂടെ പോകുമ്പോൾ സായിബാബ മന്ത്രം പഠിക്കും രമണ മഹർഷിയുടെ പോകുമ്പോൾ അവിടുത്തെ മന്ത്രം പഠിക്കും ഇങ്ങനെ അവർ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ അവർ അമ്മച്ചിയുടെ പോകുമ്പോൾ ആരെ കാണുമ്പോൾ നമശിവായ ഈ ഗർഭിണികൾ സംസാരിക്കുന്ന പറയുക നമശിവായ എന്നൊക്കെയും പറയും വേറെ സ്ഥലത്ത് പോയ ജയ് ഗുരുദേവ് ആരുണ്ട് അവിടെ ഇത് ചോദിക്കുന്ന പോലെ അത് അവരുടെ കരിയർ അതൊക്കെ ഇവർ ഈ പാവങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഇവരെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കേരളീയരെ പറ്റിക്കാം ഇവരവിടുത്തെ തെങ്ങുകയറ്റക്കാർ അടിസ്ഥാന ജോലി നോക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ ഓട്ടോ ഓടിച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയാറ് ഐ എം ടീച്ചർ എല്ലാം ടീച്ചർമാരാണ് എന്നാൽ യൂറോപ്പിലെ ടീച്ചർമാരെ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസ് ഇല്ലേ മാനേജർമാരില്ലേ സൂപ്രണ്ടുമാരില്ലേ ഡോക്ടർമാരില്ലേ അതൊന്നുമില്ല എല്ലാം ടീച്ചർമാരാണ് അപ്പം ഇങ്ങനെയുള്ള ഈ വെള്ളക്കാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെ ഈ ആശ്രമക്കാർക്ക് അത് വലിയൊരു എന്തായാലും പറയുക ഒരു അവരുടെ ഒരു ഇതാണ് മറ്റെന്തായാലും പറയുക അവരുടെ ഒരു വീഴ്ചയാണ് മാനസികമായിട്ട് ഒരു വീക്ക് പോയിന്റാണ് ഒരു വീക്ക്നെസ്സാണ് അവർക്ക് വെള്ളക്കാർ അപ്പോൾ ഒരു ആശ്രമമാകുമ്പോൾ അവിടെ ഒരു 10 വെള്ളക്കാരുണ്ടാവണം എന്നുള്ളതാണ് വെള്ളക്കാരില്ലെങ്കിൽ ആശ്രമം ഒരു 2nd ആശ്രമമായിട്ട് പോകും അവർ വെള്ളക്കാരി ഒപ്പം നടക്കാനില്ലെങ്കിൽ ആ സ്വാമി ഒരു ചാമിയായിട്ട് പോകും എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത് എന്നർത്ഥം ആയതുകൊണ്ട് ഇതിനൊക്കെ എന്താ മാർഗം വാസ്തവത്തിന് ഒരു പള്ളിയിൽ അച്ഛനാണെങ്കിൽ അങ്ങനെ പോയിട്ട് ബൈബിൾ പഠിക്കണം സെമിനാരിൽ പോയിട്ട് പഠിക്കണം പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവിടെ നിന്നൊക്കെ അവർ പറഞ്ഞയക്കും ഇത് കഴിഞ്ഞിട്ട് ഡീക്കനാവുന്നത് പിന്നെയാണ് അച്ഛനാവുന്നത് പിന്നെയാണ് മെത്രാനച്ഛനാവുന്നത്
ഈ രീതിയിൽ ഈ രീതിയിലാണ് അവർ പോകുന്നത്. അവിടെ സൂത്രപ്പണി പറ്റില്ല, സൂത്രപ്പണിൻ്റെ അന്ന് തന്നെ അവർ പിടിച്ച് പുറത്തു വിടും. കാരണം അവർക്കൊരു ആധാരമുണ്ട്, അധിഷ്ഠാനമുണ്ട്. അതുപോലെ തന്നെ ഒരു ഉസ്താദ് ഉസ്താദിനോട് ഉപയോഗിക്കുക ഈ ഖുറാൻ ഈ ഹദീസോ, ഞാൻ എന്താ ഹദീസോ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയോ? പറയില്ല. ഒരു അച്ഛനോട് പോയിട്ട് പത്ത് കൽപ്പനകളെന്ന് പറഞ്ഞാൽ പത്ത് കൽപ്പനകളോ ബൈബിളിൽ അങ്ങനെയുണ്ടല്ലോ പത്താണോ എന്ന് ചോദിക്കില്ല. കാര്യം അവർ പഠിച്ചറിവുള്ള ആൾക്കാരാണ്, ലേണ്ടായിട്ടുള്ള ആൾക്കാരാണ്, അല്ലാത്ത ഇവിടെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടുത്തെ സ്ഥിതി ആർക്ക് വേണമെങ്കിൽ ആളെ പോയിട്ട് മഞ്ഞവസ്ത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ പേരും മാറ്റി മറ്റേ നിർഗുണാനന്ദോ അജ്ഞാനന്ദോ ആയി കഴിഞ്ഞാൽ ഈ കാര്യം. പിന്നെ അടുത്ത വരി ഫണ്ട് ഉണ്ടാക്കലാണ്. അതിനവർ കണ്ട വഴിയാണ് ഇംഗ്ലീഷുകാർ. എന്തിനു പറയണു, ഇയാൾ പോയിട്ട് ഇംഗ്ലീഷുകാരിയെ കല്യാണം കഴിക്കാൻ പോയിട്ട് ബന്ധമായി. ഇനി ഈ കല്യാണക്കോല് എന്ന് പറയുമല്ലോ പച്ചയ്ക്ക് പറഞ്ഞാൽ, അതില്ലാണ്ടായി എന്നർത്ഥം. അത് ചമ്മന്തി പരുവാക്കി, കിച്ചടി പരുവാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത്. സംഭവം നടന്നത് മറ്റേ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. അത് ഈ മറ്റേ നമ്മളുടെ ഓൺലൈൻ മീഡിയകളിൽ, ഓപ്പൺ മീഡിയകളിലൊക്കെ ധാരാളം അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യം ഇതാണ്, അത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതെല്ലായിടത്തുള്ള സംഭവമാണ്. മുമ്പ് പറഞ്ഞ അമ്മച്ചിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, മലയാളികൾ ചെന്ന് കഴിഞ്ഞാൽ, ഇന്ത്യക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവരപ്പുറത്ത് പുറകിലൊരു കിച്ചണുണ്ട്, അവിടേക്കാണ് പറഞ്ഞു കൊടുക്കും. ഇവർക്ക് സ്പെഷ്യൽ കിച്ചണാണെന്ന് അർത്ഥം. പണ്ടൊക്കെ അത് കേട്ടിട്ടുള്ളൂ, ഇന്ത്യൻ ഡോഗ്സ് അലൗഡ് അല്ല എന്നൊക്കെയുള്ള ബോർഡ് വയ്ക്കുന്ന പോലെ ഇന്നും അത് നടമാടുന്നുള്ള. എന്നിട്ടും ഇങ്ങനത്തെ ആൾക്കാരുടെ പുറയിൽ കിടന്ന് നടക്കുന്ന മലയാളികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് വാസ്തവത്തിൽ? ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും മിക്കവാറും നമ്മളുടെ ക്രിസ്ത്യാനികളുടെ കാർഡ് ഇറക്കുന്നത് കണ്ടില്ലേ, കാർഡ് ഇറക്കുന്നത് കണ്ടില്ലേ, ഒരാൾ മരിച്ചാൽ പേർക്കത് ചൊല്ലാറായി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്, ഈ മാ യൗ എന്ന് കേട്ടിട്ടില്ലേ, ഈശോ മറിയും യോസഫേ. അത് ഈ മരിച്ച ആൾക്കാരുടെ ഈ മേലെ എഴുതുന്നതാണ്. അപ്പോൾ എഴുതേണ്ട സമയം ആയി കഴിഞ്ഞു എന്നർത്ഥം അയാൾക്ക്. ഇനി മിക്കവാറും എണീറ്റ് നടക്കില്ല എന്നാ മനസ്സിലായത്. എണീറ്റ് നടക്കുകയാണെങ്കിലും ഇങ്ങനെയല്ല എനിക്ക് നടക്കുക, അതിങ്ങനെ വളഞ്ഞിട്ടാണ് നടക്കുക. കാരണം ഒരു ഭാഗം പോയി കെടുക്കുകയാണല്ലോ. ഏതായാലും അത് നല്ലൊരു പാഠം പഠിപ്പിച്ചു. എന്താണ് സന്യാസം, എങ്ങനെയായിരിക്കണം സന്യാസം, എങ്ങനെയായിരിക്കണം സന്യാസി എന്നുള്ളൊരു പാഠം ആ ഒരു ഏരിയയിലുള്ള ആളുകളെ മുഴുവൻ പഠിപ്പിച്ച് വലിയ ചർച്ചാ വിഷയമായി മാറിയെന്നുണ്ട്. ആ അത് മാത്രമല്ല, മറ്റൊന്ന്, ഇവിടെ ഉള്ള ആളുകൾ കാവ്യവസ്ത്രധാരികളുടെ കണക്കെടുക്കാൻ പോകുന്നു. ഈ തിരുവണ്ണാമല എന്ന സ്ഥലത്ത് ജില്ലാ കളക്ടർ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അവിടെയുള്ള കാവ്യവസ്ത്രധാരികൾ അവരുടെ അവരെവിടെ നിന്ന് വരുന്നു, എന്താണ് അവർ യഥാർത്ഥ പേര്, അവരുടെ വീട്ടിൽ അഡ്രസ് എന്താണ് എന്നിട്ട് അത് കണക്കെടുക്കാൻ പോവുക. ഏതായാലും ആ ഒരു പ്രവണത ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിൽ മുഴുവൻ വേണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യയിലെ ആളുകളെ പറ്റിക്കാനുള്ള ഏറ്റവും നല്ല വേഷമാണ്. അത് ഇപ്പം കണ്ടുപിടിച്ചതല്ല, പണ്ട് കണ്ടുപിടിച്ചതാണ്. രാവണൻ സാക്ഷാൽ ശ്രീരാമൻ്റെ ഭാര്യ, ശ്രീരാമൻ്റെ പ്രിയ പത്നി, അവരെ പോലും തട്ടിക്കൊണ്ടുപോകാൻ അവർ പോലും പാവം വിശ്വസിച്ചു. രാവണൻ എന്ത് വേഷം കെട്ടിയിട്ട് വന്നതെന്നറിയില്ലേ, സന്യാസ വേഷം കെട്ടിയിട്ട്. അപ്പോൾ സന്യാസിയാണെങ്കിൽ നുണ പറയില്ലല്ലോ, സത്യമല്ലേ പറയുള്ളൂ. സന്യാസ വേഷധാരിയുടെ കാര്യമല്ല അത് സീതയ്ക്ക് മനസ്സിലായില്ല. സന്യാസ വേഷം കെട്ടി വന്നപ്പോഴാണ് സീത ആ ലക്ഷ്മണരേഖ മുറിച്ച് കിടന്നത്, കടക്കാൻ പാടില്ലാത്ത രേഖ മുറിച്ച് കിടന്നത്. എന്നിട്ട് എന്തെല്ലാം കോലാഹലം ഉണ്ടായി നമുക്കറിയാലോ. എന്നേറെ വേറൊരു രസമായിട്ടൊരു കാര്യം അതിന് കൂട്ടത്തിൽ പറയാം. നമ്മളുടെ അർജുനൻ പിന്നെ ശ്രീകൃഷ്ണൻ. അപ്പം അർജുനൻ പറയുക, ശ്രീകൃഷ്ണൻ അവൻ കൂട്ടുകാരാണ്, അതുകൊണ്ട് ഭഗവാൻ എന്നൊന്നല്ല വിളിക്കുക. അത് പിന്നീടാണ് മനസ്സിലായത് അത് ഭഗവാനാണെന്ന് പറഞ്ഞ്. നിന്നെ യാദവൻ എന്ന് വിളിച്ചു, കൂട്ടുകാരൻ എന്ന് വിളിച്ചു, നിന്നെ കളിയാക്കി എനിക്കറിയാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഹേ കൃഷ്ണ ഹേ യാദവ എന്ന് പറഞ്ഞ് പറയേണ്ടി ഞാൻ നിന്നെ സുഹൃത്തായിട്ട് കണക്ക് കൂട്ടി തെറ്റാണെന്ന് പിന്നീട് മാപ്പ് പറയുന്നുണ്ട്. പിന്നീട് അറിയുന്നത് ഭഗവാനാണെന്ന് അറിയുന്നത്. അതെന്തോ ആവട്ടെ, അപ്പം അവർ കളിക്കൂട്ടുകാരായതോ പറഞ്ഞു, കൃഷ്ണ നിൻ്റെ നാട്ടിൽ നല്ലൊരു സുന്ദരിയായിട്ടൊരു പെണ്ണുണ്ടല്ലോ, ഉണ്ടോ? ഓ, എനിക്കതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓ നല്ല കാര്യം, എന്താ പെണ്ണിൻ്റെ പേര്? പെണ്ണിൻ്റെ പേര് സുഭദ്ര എന്നാണ്. കൃഷ്ണന് മനസ്സിലായി സ്വന്തം പെങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇയാൾക്ക് ആ പെൺകുട്ടിയെ കണ്ടിട്ട് ഇയാൾക്ക് അത് കൃഷ്ണൻ്റെ പെങ്ങളെന്ന് മനസ്സിലായില്ല, കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെയോ നല്ല കാര്യമാണ്, ആ നീ കല്യാണം കഴിച്ചു, അതിനുള്ള സഹായം ഞാൻ ചെയ്തുതരാം. പക്ഷെ ആ പെണ്ണിന് രണ്ട് സഹോദരന്മാരാണ്, അതിൽ ഒരാള് പൊട്ടനാണ്, പേര് കൃഷ്ണന്നാണ്, പറഞ്ഞത് കൃഷ്ണൻ തന്നെയാണ് കേട്ടോ പറയണേ. പിന്നെ മറ്റാളുടെ പേര് രാമൻ എന്ന അപകടകാരിയാണ്, അയാളുടെയുള്ള ആയത് കൊണ്ട് നിനക്ക് അയാളെ നേരിടാൻ പറ്റില്ല. നീ ഇങ്ങനെ പിടിച്ച് നേരെ നോക്കിയിട്ട് ലംബ ചെയ്യുക, അയാളുടെ അങ്ങനെയല്ല. അയാളുടെ ആയുധം ഒരു നീണ്ട കോല്, ആ കോലിൻ്റെ അവിടെ ഇതാ ഇങ്ങനെ ഒരു നീണ്ട കോല്, എന്നിട്ട് കോലുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുള്ളൂ, ഇങ്ങനെ ഇരിക്കണ അയാളുടെ ആയുധം.
ആ ആയുധം കൊണ്ട് അയാൾ കളിക്കുക. അത് നിനക്ക് ആ ആയുധം പിടികിട്ടില്ല, അതിൻ്റെ പേര് കലപ്പ എന്നാണ്. അതുകൊണ്ട് ഒരു കുത്തുകുത്തിയാൽ നിന്റെ ഈ ഗാന്ധിയും അവിടെ വിജയിക്കില്ല. അയാളെ പറ്റിയാലൊരു മാർഗമുണ്ട്. ഇന്ത്യയിലെ എല്ലാവരെയും പറ്റിയാലുള്ള മാർഗമാണ് സന്യാസ വേഷം കെട്ടുക എന്നുള്ളത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, പ്രലയിക്ക് മുട്ടടിച്ച് നീ മറ്റേ കഴുത്തിൽ കുറേ രുദ്രാക്ഷമൊക്കെ ഇട്ട് ബ്രഹ്മാനന്ദ തീർത്ഥാന്നോ എന്തെങ്കിലും ഒരു പേരൊക്കെ ഇട്ടിട്ട് നീ അവിടെ ചെന്നാൽ മതി. ആ ഈ രാമൻ എപ്പോഴും മദ്യപിക്കുന്ന ആളാണ്, കൃഷ്ണൻ്റെ ചേട്ടൻ ബലരാമൻ. അപ്പോൾ സന്യാസിമാരെ കാണുമ്പോൾ വേഗമായാലും മുങ്ങിക്കോളും. അയ്യോ ദേവ സ്വാമി വരണം, ഞാൻ മദ്യപിച്ചിരിക്കുന്നത് ശരിയല്ല, മുങ്ങിക്കോളും. ആ തക്കം നോക്കിയിട്ട് നീ സുഭദ്ര അടിച്ചുകൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു കൃഷ്ണൻ. അപ്പം ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഇവിടെ രാവണനാണ് കള്ളസന്യാസിമാരെ ആദ്യം സൃഷ്ടിച്ചത്. രണ്ടാമത് സൃഷ്ടിച്ചതിൻ്റെ തെളിവ് കിട്ടിയിട്ടുള്ളത് ഭാഗവതത്തിൽ നിന്നാണ്, അതായത് ശ്രീകൃഷ്ണൻ്റെ കഥയിൽ സുഭദ്രാപഹരണം. അപ്പോൾ അന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ആൾക്കാർ, ഇത്തരം മറ്റെന്തേലും ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃതവേഷ, അങ്ങനെയുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാ? ഉദര നിമിത്തം ബാക്കിയുള്ള നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പം ആ രീതിയിലാണ് ഇയാൾ അവിടെ വന്നത്. ഈ പെണ്ണിനെ കൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ നോക്കിക്കോളും ഇയാളുടെ കാര്യങ്ങളെന്ന് വിചാരിച്ചു. ഇപ്പം എന്തായി, ഇപ്പം എന്തായി? അണ്ടം ചവിട്ടിപ്പൊളിച്ച് അവസരയ്ക്ക് എത്തിച്ചു. ഇപ്പം ആണുമല്ല പെണ്ണും അല്ലാണ്ടായിട്ടിപ്പോൾ ആശുപത്രിയിൽ എടുക്കുക, കണ്ണു തുറന്നിട്ടില്ലാന്ന് കേൾക്കുന്നത്. ആ പോക്കിലാണ്ട് പോയാൽ അയാൾക്കും നല്ലത്, നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ശംഭോ മഹാദേവാ.